ഇന്നത്തെ ചെന്നൈ മുംബൈ മാച്ച് കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ആരൊക്കെ പ്ലേ ഓഫിലെത്തും ഈ ഒരു ചിത്രം വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ 10 ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിൽ ഒരു ടീമിന് 16 പോയിന്റ് ആവശ്യമാണ്, എന്നാൽ മാത്രമേ പ്ലേ ഓഫിലെത്താൻ സാധിക്കൂ. അതുപോലെ തന്നെ 14 മാച്ച് ഓരോ ടീമിനും ഉണ്ട്. ഇന്നത്തെ ആദ്യ മാച്ചിൽ കൊൽക്കത്ത ലക്നൌവിനെതിരെ ജയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊൽക്കത്തയ്ക്ക് 8 പോയിന്റ് ഉണ്ട്. അവർ ഇതുവരെ ഒരു കളി മാത്രമേ തോറ്റിട്ടുള്ളൂ. അതുകൊണ്ട് പ്ലേ ഓഫിലെത്തുന്ന ഒരു ടീമായിട്ട് കൊൽക്കത്തയെ പരിഗണിക്കാം. അവരിനി 80% പുറത്താകാൻ സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ ഒരിക്കലും പ്ലേ ഓഫിലെത്താൻ സാധ്യതയില്ലാത്ത ഒരു ടീമിനെ നോക്കിയാൽ അത് RCB ആണ്. കാരണം അവർക്ക് ആകെ കൂടി 2 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള ഒരുവിധം എല്ലാ മാച്ചിലും RCB ജയിക്കണം, എന്നാൽ മാത്രമേ പ്ലേ ഓഫിലെത്തൂ. അതുകൊണ്ട് RCB പുറത്തായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിലവിലിപ്പോൾ പ്ലേ ഓഫിലെത്തുന്ന മറ്റൊരു ടീമിനെ നോക്കിയാൽ അത് CSK ആണ്. ചെന്നൈക്ക് ഇപ്പോൾ 8 പോയിന്റ് ആയിട്ടുണ്ട്. ചെന്നൈയും 80% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. 95% പ്ലേ ഓഫ് ഉറപ്പിച്ച ഒരു ടീമേ ഉള്ളൂ, അത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ തന്നെയാണ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തും. രാജസ്ഥാന് 10 പോയിന്റ് ഉണ്ട്. ഇനിയുള്ള 8 മാച്ചിൽ നിന്ന് ആകെ കൂടി 6 പോയിന്റ് മാത്രമേ രാജസ്ഥാനെ ആവശ്യമുള്ളൂ. അതായത് 3 കളി ജയിച്ചാൽ രാജസ്ഥാൻ ഓഫീഷ്യലായിട്ട് പ്ലേ ഓഫിലെത്തും. നിലവിലിപ്പോൾ പ്ലേ ഓഫ് സാധ്യത ഏറ്റവും കൂടുതലുള്ളത് രാജസ്ഥാൻ, കൊൽക്കത്ത, CSK ഈ 3 ടീമിനാണ്. ഇനി ബാക്കിയുള്ള ഒരു ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈദരാബാദിന് സാധ്യതയുണ്ട്. അവർ തന്നെയാണ് ഇപ്പോൾ 4 സ്ഥാനത്തുള്ളത്. അവർക്കും 6 പോയിന്റ് ഉണ്ട്. അതുമാത്രമല്ല ലക്നൌ ഗുജറാത്ത് ഈ ടീമിനും 6 പോയിന്റ് ഉണ്ട്. പഞ്ചാബിനും മുംബൈക്കും 4 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇന്ന് കളി തോറ്റത് മുംബൈക്ക് പണിയായിരിക്കുകയാണ്. ഇനിയുള്ള മാച്ചിൽ തുടർ വിജയങ്ങൾ ആവശ്യമാണ്, ഇല്ലെങ്കിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താക്കേണ്ടി വരും. അപ്പോൾ ഈ IPL ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.